शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। किस्मत की लकीरों से तानी साधरंगल के अड़ते इतने वलपंग कल तो कुलचरी नहीं आड़ पुआ इन्द्र व्रत उड़ कैंड दले नहीं व्रत उड़ क्या पुआनो അതെ നോക്കി ഇങ്ങനെയുള്ള ഡ്രാമ എന്ന് വെച്ചിട്ട് ആവശ്യമില്ല. നോക്കി ഞാൻ ആദ്യം തൊട്ട് നിന്നോട് പറയുന്നുണ്ട്, നമുക്കിടയിൽ ഈ ഭാര്യ ഭർത്തൃ എന്തോന്നും വേണ്ടെന്ന്. നിനക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കഴിച്ചോടാ? മമ്മി പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് വന്നു, എനിക്ക് വിശക്കുന്നുണ്ട്, എന്നിട്ട് എന്തിനാ കഴിക്കണ്ടെന്ന് പറയുന്നേ? നീ സമയമൊന്നും നോക്കിയേ, പ്രസാദം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിക്കണം. ഇപ്പൊ സൂര്യൻ ഉദിച്ചില്ലേ, നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ചന്ദ്രൻ ഉദിക്കുന്നത് വരെ കഴിക്കാനും പാടില്ല, വെള്ളവും കുടിക്കരുത്. ആ മതി മതി മതി, ഭക്ഷണത്തിൽ ഓയിൽ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. ഓഹോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഉഫ്, എനിക്ക് മടുത്തു. ആ വാ മോനെ, ഇരിക്ക്. ശ്രദ്ധ, താനും പാടോ, ഭക്ഷണം തണുത്തു പോവും. ഞാൻ അഭയോട് പറഞ്ഞിരുന്നാണല്ലോ ഇന്ന് എനിക്ക് വ്രതമാണെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് വന്നതാണോ മാറി മാറി ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ? ഇന്നലെ അവള് കാരണമായിരുന്നു, ഇന്ന് നീ കാരണമാ. മിണ്ടരുത്. എനിക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട് നിന്നെ ചെറുപ്പത്തിൽ തല്ലി വളർത്താത്തതിന്റെ കുഴപ്പമാണെന്ന്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയരുത് അച്ഛാ, എന്റെ ജീവിതം മുഴുവനായിട്ട് നശിച്ചോണ്ടിരിക്കുക. കഴിക്കരുത്. കുറെ നേരോട്ട് വിശന്നിരിക്കല്ലേ, കഴിക്കരുത്. ഞാനല്ലേ പറഞ്ഞത് കഴിക്കാൻ. അടിക്കരുത്. നിന്നെ ഞാൻ തല്ലൊന്നുമില്ല, പക്ഷേ ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന വ്രതം നീ കളങ്കപ്പെടുത്തി, അതെനിക്ക് ക്ഷമിക്കാനാവില്ല. പറഞ്ഞു കൊടുക്കുവന്. എടാ, നിന്റെ അച്ഛൻ പറയുന്നത് മുഴുവൻ ശരിയാ. കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും വ്രതം എടുക്കാറുണ്ട്. ആ പിന്നെ അബേ, ശ്രദ്ധയെ തടഞ്ഞ അതവളെ അപമാനിക്കുന്നത് പോലെയാവും. ഞങ്ങളുടെ നടുവിൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ വ്രതം ഇരിക്കുന്നതിന്റെ ആവശ്യം എന്താ? ഇതെല്ലാം ഇവളുടെ ഡ്രാമയാ. മോളെ, മോൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ അഭയെ പറഞ്ഞ് മനസ്സിലാക്കാം. മോള് ചെന്ന് പൂജയ്ക്കുള്ളതൊക്കെ റെഡിയാക്ക്. പിന്നെ പതിവ് പോലെ നമ്മൾ പ്രസാദം താഴെ നിന്ന് കഴിച്ചില്ലേ, അതുപോലെ എല്ലാരും പൂജയ്ക്ക് മേളിലേക്ക് വരും. കേട്ടല്ലോ, ചെല്ല്. ആ പിന്നെ നീയെ അനുജത്തിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറഞ്ഞ് പോയി നമ്മുടെ സമയം വെറുതെ കളയരുത്. കാരണം കീർത്തിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഈ വ്രതം എടുക്കല്. കേട്ടല്ലോ, ചെല്ല്, ചെന്നെല്ലാം റെഡിയാക്ക്. കീർത്തി, കീർത്തി എന്ന് എനിക്ക് പ്ലീസ്. കീർത്തി, പൂജയ്ക്കായിട്ടുള്ള സമയമായി. അമ്മ ഇതുവരെ രണ്ട് പ്രാവശ്യം വന്നിട്ട് പോയി, ഒന്ന് പ്ലീസ് എനിക്ക്. കീർത്തി, എനിക്ക് നോക്കിയേ, പൂജയുടെ സമയത്ത് കിടന്ന് ഉറങ്ങാൻ പാടില്ല. എനിക്ക് കീർത്തി, പ്ലീസ്. ശരി, എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് എനിക്ക്. ശരി, ഓക്കെ, പൂജ കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണമെങ്കിലും എടുത്തു കഴിച്ചോ.
പിന്നെ നീ പൂജയ്ക്ക് വേണ്ടി റെഡിയാവുന്ന സമയത്തില്ലേ, ആ സമയത്ത് ഞാൻ പോയി നിനക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിച്ചോണ്ട് വരാം. അതെ, ഗിഫ്റ്റ്. ഇന്നെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം. ബൈ. വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ. വില്യമ്മേ. ആ പറ മോളെ, പൂജയ്ക്കുള്ളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഒരു ശരി. എന്നോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചിന്തിക്കണമായിരുന്നു. അവനല്ലായിരുന്നു കീർത്തി ഇഷ്ടം? നിന്നെ കണ്ടതിന് ശേഷമാണ് അവൻ പറഞ്ഞത് ശ്രദ്ധയല്ല, എനിക്ക് കീർത്തി മതിയെന്ന്. ഇപ്പൊ ഒരു നുണ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സംഭവിച്ച എല്ലാ കാര്യങ്ങളും വരുന്നോട് തുറന്ന് പറയുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എനിക്കെന്താണ് അവകാശം? എനിക്കറിയാത്തൊരു കാര്യം അഭയ ഇന്ന് പൂജയ്ക്ക് വരുമോ ഇല്ലയോ എന്നാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ തലയിലെഴുത്ത് എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ, ഞാൻ ഇതിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാനെല്ലാം ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയല്ലേ. സർക്കസിലെ കുരങ്ങനെ പോലെ എന്നെ ചാടിക്കുന്നു, എന്നെ അങ്ങനെ തന്നെ ആക്കി തീർത്തു. അഭയ്, ഞാൻ പറയുന്നത് മോനെ, ഇന്ന് ഞാൻ പറഞ്ഞത് കേക്ക്. എനിക്ക് കല്യാണം കഴിക്കണ്ടായിരുന്നു, നിങ്ങൾക്കൊരു മരുമകൾ വേണമായിരുന്നു, എന്നെ കൂടെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം എന്നെ നിർബന്ധിച്ച് നിങ്ങൾ പറഞ്ഞയച്ചു. ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഈ പ്രാവശ്യം ഈ കുരങ്ങ് ആടില്ല. എന്താണ് നിനക്ക് തലയ്ക്ക് സുഖമില്ല? എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? നിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഇതുവരെ നിർബന്ധിച്ചിട്ടുണ്ടോ? അഭയ്, എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല, നീ വന്നേ പറ്റൂ. എന്തിനാ ഞാൻ വരുന്നേ? ശ്രദ്ധ അവളുടെ മനസ്സ് പറയുന്നത് കേട്ട് അവൾ ബ്രത വരുന്നില്ലേ, അതുപോലെ എൻ്റെ മനസ്സ് പറയുന്നത് ഞാനും കേൾക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു, പക്ഷെ ഈ പ്രാവശ്യം ഞാൻ കേൾക്കത്തില്ല. അഭയ്, അഭയ്, ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മദേവി, ഇന്നത്തെ പൂജയ്ക്ക് അഭയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേക്കണ. ഈ രാത്രി ആരെന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥ ജംബുഫലസാര ഭക്ഷണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഇനി കഥ തുടങ്ങാം. ശരി തിരുമേനി. നേനടത്തി, നിങ്ങളുടെ മരുമോള് കഥയിൽ നിന്ന് അപ്രത്യക്ഷയായി. കാണാതൊന്നും പോയിട്ടില്ല, അവളിപ്പോ വരും. അനുഷ്ഠിക്കണ ഈ വ്രതം, പുതിയതായി കല്യാണം കഴിഞ്ഞ ഭാര്യ തന്റെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഷ്ഠിക്കുന്നതാണ്. ഈ കഥ അശ്വപതി മഹാരാജാവിന്റെ സുന്ദരിയായ മകളായ സാവിത്രിയുടെ കഥയാണ്. സാവിത്രിയുടെ വിവാഹവേളയിൽ അവളുടെ സൗന്ദര്യവും അറിവും കണ്ട് ആർക്കും അവളോട് മുഖത്തു നോക്കി സംസാരിക്കാൻ ധൈര്യമുണ്ടായില്ല. സാവിത്രി സത്യവാനെ കാണുന്ന സമയത്ത് സത്യവാൻ തന്റെ അന്ധരായ മാതാപിതാക്കളോടൊപ്പം ആശ്രമത്തിലായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ച സാവിത്രി തന്റെ രാജകൊട്ടാരം ഉപേക്ഷിച്ച് സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ച് സത്യവാന്റെ മാതാപിതാക്കളോടൊപ്പം ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി, അതും കാട്ടിനകത്ത്.
സത്യവാൻ അദ്ദേഹത്തിന്റെ വരുമാനത്തിന് വേണ്ടി ഒരു മരക്കടയിൽ ജോലി ചെയ്തിരുന്നു. നല്ല മണമുണ്ട്, കഴിക്കാൻ നല്ല രസമായിരിക്കുന്നു തോന്നുന്നു. സമൂസ ആ കൊള്ളാലോ, കഴിക്കേ കഴിക്കേ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ആന്റി, ഇതുവരെ അവിടെ പൂജ പോലും കഴിഞ്ഞിട്ടില്ല. അവിടെ എല്ലാരും പൂജ ചെയ്തോണ്ടിരിക്കുന്നു, ഇവിടെയാണെങ്കിലോ മാഡം വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. ഏയ് നിക്ക് നിക്ക് നിക്ക്, നീ എന്തേ പറയുന്ന സോണിയ? കീർത്തിനെ പോലെ ഒരു ബുദ്ധിയുള്ള പെണ്ണിന് എങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും? പാവ പെണ്ണ് നമുക്ക് വേണ്ടിയില്ല ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ കീർത്തി? ഇങ്ങത്താ ഇങ്ങത്താ എന്റെ അടുത്ത്. ആഹ് കൊള്ളാലോ. എന്നാൽ ഇവൾക്ക് പൂജയ്ക്ക് പോകാൻ സമയമായല്ലോ, എന്നിട്ടും നോക്ക്. നമ്മൾ ഇതെല്ലാം വയറ് നിറയെ കഴിച്ചതിന് ശേഷം മാത്രമേ കീർത്തി ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ആ ശരി, കുഴപ്പമില്ല, നീ ഇങ്ങനെ കമ്മല് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങളത് കഴിച്ചോളാം. ഇതൊക്കെ നിനക്ക് വേണ്ടി മാത്രമാണ്, മനസ്സിലായോ? പക്ഷെ ഏതാദ്യം കഴിക്കേണ്ടത്? ആ സമൂസ, സമൂസ ഫസ്റ്റ് കഴിക്കാം. കയ്യിൽ കിട്ടിയത് വായിലേക്ക് എത്തിയില്ലല്ലോ. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, എനിക്ക് അതാ ഓർമ്മ വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഈ സമൂസ. എന്താ ആന്റി ഇത്? ഞാൻ ആന്റി എത്ര കഷ്ടപ്പെട്ട് എങ്ങോട്ട് കൊണ്ടുവന്നത്! അവളെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ലായിരുന്നു ആ മഹാറാണിയെ. നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്ക ഡാർലിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നത്തില് ഈ മഹാറാണിക്ക് നിലാവും നക്ഷത്രം മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചവും കാണിച്ചു കൊടുക്കും. അയ്യോ എന്റെ പൊന്നാന്റി, എത്ര സുന്ദരിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ഹലോ, നിങ്ങൾ ഇത് എവിടെയാ വരുൻ? ഇത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ? എപ്പോഴാ വീട്ടിലേക്ക് വരാ? നോക്കേ, ഇനിയും എനിക്കിങ്ങനെ കഴിക്കാതെ വിഷം നിരക്കാൻ വയ്യ. ഞാൻ ദാ വന്നു, വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞു, ദാ ഗിഫ്റ്റ് എടുത്തോണ്ട് വന്നേക്കാം. ആണോ, വീട്ടിലെത്തിയോ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്തിനാ ഇങ്ങോട്ട് പോന്നെ? സമയം ശരിയല്ലെങ്കിൽ നീ വീട്ടിനകത്തിരുന്നാലും നിന്റെ തല തേങ്ങ വന്ന് വീഴും. അവന്റെ അഹങ്കാരം കടില വരും. ഒരു പ്രാവശ്യം ആണെങ്കിൽ അറിയാതെ സംഭവിച്ചതാന്ന് വിചാരിക്കാം. പക്ഷെ നിനക്ക് എപ്പോ നോക്കിയാലും എന്നോടാണല്ലോ പ്രശ്നം. കീർത്തി, ശരിയാണ് വരുൺ, വരുൺ പറഞ്ഞത് ശരിയാ. ഇവൻ എപ്പോഴും ഇങ്ങനെയാ, നിങ്ങളുടെ കയ്യിൽ എനിക്കുള്ള ഗിഫ്റ്റ് കണ്ടു കാണും, അതുകൊണ്ടാ വന്ന് ഇടിച്ച് എല്ലാം പൊട്ടിച്ചു കളഞ്ഞത്. നിക്കുന്ന കണ്ടിയില് യാതൊരു കുറ്റബോധവും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു സ്പൂൺ പോലും അവന് വാങ്ങിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇങ്ങനെയുള്ളത് കൊണ്ട് ഇവനൊക്കെ നിങ്ങളുടെ തലയിൽ കയറി ഇറങ്ങുന്നത്. സത്യം പറഞ്ഞ വരുൺ, എനിക്ക് നല്ല പേടിയുണ്ട്. സാവിത്രിയും സത്യവാനും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ സാവിത്രി എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കുമായിരുന്നു, ഒരു ചെറിയ തെറ്റുപോലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. കീർത്തി എങ്ങോട്ടാ പോയത്? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. താഴത്തേക്ക് പോയാ വെള്ളിയും ഇപ്പൊ ദേഷ്യപ്പെടും. അങ്ങനെ ഇരിക്കെ സത്യവാന് ഒരു പ്രശ്നമുണ്ടായി. സാവിത്രിക്ക് അറിയില്ലായിരുന്നു തന്റെ ഭർത്താവിന് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നെന്ന്. ആ സമയത്ത് സാവിത്രിയും സത്യവാനോടൊപ്പം കാട്ടിലേക്ക് പോയി. ഞാൻ
എടാ നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്താ ചെയ്യുന്നേ? അല്ല നീ എന്താ കാണിക്കുന്നത്? നിനക്ക് എന്നെ വൈത്തിരിച്ചില്ല? അതുകൊണ്ടാണോ വേണോന്ന് ഇടിച്ചത്? ഞാൻ എന്റെ വൈഫിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്ന കാരണം നിനക്കെന്താ ഭ്രാന്തായോ? ഈ രാത്രിയിൽ എന്റെ ദേഹത്ത് പുഴത്തി വെള്ളം ഒഴിച്ചില്ലേ? ഞാനും റെഡിയായി ഇറങ്ങിയതാ. നീ ശരിക്കും ചാക്കടയിലുള്ള പുഴുവിനെ പോലെ. അതുകൊണ്ട് നീയും നിന്റെ ബുദ്ധിയും ചെളിയായത്. കീർത്തി പറഞ്ഞത് കറക്റ്റാ. നീ വേണോന്ന് വെച്ചാ ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചേക്കുന്ന. സത്യവാൻ സാവിത്രിയുടെ മടിയിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ചത്. പക്ഷേ സാവിത്രി അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ യമരാജാവിന്റെ പുറകെ പോയി തന്റെ ഭർത്താവായ സത്യവാനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി. എന്ത് മനുഷ്യനായവൻ! സ്വന്തം തെറ്റ് സമ്മതിക്കുന്ന പോലും ഇല്ല. അല്ല നിങ്ങളുടെ അനിയനെന്താ ഇങ്ങനെ? നോക്കു വരും, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പ്രശ്നത്തിലിരിക്കുക. എന്റെ തുണിയെല്ലാം നീ നശിപ്പിച്ചിട്ട്. നിന്റെ ഡ്രസ്സ് മാത്രമല്ല, നിന്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല. എന്താ പറയുന്നത്? നിനക്ക് കേൾക്കുന്നുണ്ടോ? ഭ്രാന്താണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ നീ എന്റെ വഴിയിൽ നീ വരാൻ പാടില്ല. ഞാൻ വീണ്ടും പറയുവാ. നിങ്ങൾ കേട്ടില്ലേ, ഇന്നത്തെ പ്രശ്നത്തിന് ശേഷം പോലും ഇവൻ നന്നായിട്ടില്ല. എന്നെ ഇപ്പൊ കുറ്റം പറയുന്നത്? ഞാനാണോ തെറ്റുകാരി? ഇവൻ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇതൊക്കെ അങ്ങ് നിർത്തിക്കോവേ, ഇതിപ്പോ കുറെ ആയി. വരുൺ, അഭയ്, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ കാണിക്കുന്നത്? അകത്ത് പൂച്ച നടന്നോണ്ടിരിക്കുക. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ശ്രദ്ധ, നീ ഞങ്ങളുടെ നടുക്ക് വരരുത്. അതെ ശ്രദ്ധ, നീ നടുക്ക് വരണ്ട. എനിക്ക് നിന്റെ മേത്ത് റെസ്പെക്ട് ഉണ്ട്, പക്ഷെ ഞാൻ ഇവനെ വെറുതെ വിടില്ല. നീ പറ്റിയ നിന്നെക്കൂടെ പറ്റുന്നത് ചെയ്യ്. സാവിത്രിയുടെ ശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഫലമുണ്ടായി. യമരാജൻ സത്യവാന് ജീവൻ തിരികെ കൊടുത്തു. അതുകൊണ്ട് എല്ലാ ഭാര്യമാരും തന്റെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവസം വ്രതമിരിക്കും. ഇവിടെ സംഭവിച്ച കാര്യം വീട്ടിൽ ആരോടും പറയരുത്. പൂജയുടെ സമയം അവിടെ അവർക്ക് എല്ലാവർക്കും ടെൻഷനാവും. Thank you.
ചേച്ചി, എന്തു പറ്റി? പൂജ കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ കണ്ണക്കാകെ ചുവന്നിരിക്കുന്നുണ്ടല്ലോ. സ്നേഹത്തോടെ പറഞ്ഞ ആരാ ഇപ്പൊ കേക്കുന്നേ? എന്റെ മരുമകൾ ചെയ്യാത്ത തെറ്റെന്തെങ്കിലും ഉണ്ടോ? രാവിലെ പ്രസാദം കഴിച്ചത് ലേറ്റായിട്ടാ, അതിനുശേഷം 5 മിനിറ്റ് പോലും കഥ കേൾക്കാനിരുന്നില്ല. അത് ഞാൻ കണ്ട കാര്യം ഞാൻ പിന്നെ ചേച്ചിനോട് പറഞ്ഞാല് അതൊക്കെ കേട്ട് എന്തായാലും പേടിക്കും ചേച്ചി. ഞാൻ അത് എങ്ങനെ വാഗോണ്ട് പറയുന്നേ? ഇവിടെ എന്താ നടക്കുന്ന വരുൺ? എനിക്ക് ശരിക്കും തലവേദനിക്കുന്നു. നാളെ ഞാൻ നിങ്ങളും മമ്മിയും എന്ത് പറഞ്ഞാലും അനുസരിക്കാം. എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്. ഞാൻ പറയുന്നത് ആരും എന്താ കേക്കാത്തെ. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം വരുൺ. കീർത്തി, നീ എങ്ങനെ വ്രതത്തിനെ കരുതുന്നു? I'm so proud about you. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ ഈ വ്രതം. എനിക്ക് ശരിക്കും ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാൻ വയ്യ. നിങ്ങൾ എന്നോട് ഇനിയും കാത്തിരിക്കാൻ പറയാനോ? എനിക്ക് ഇനിയും ഇങ്ങനെ വിശന്നിരിക്കാൻ ഒട്ടും വയ്യ. രാവിലെ തൊട്ട് ഒരു തരി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല, അറിയോ? I know. നീ ഇരിക്കുന്ന ഈ വ്രതം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ശ്രദ്ധ ഇതിനകത്തുണ്ടല്ലോ, അപ്പൊ അവള് വ്രതം ഇരിക്കുന്നുണ്ട്. എന്നതിൽ എന്ത് ലാഭം? മാത്രല്ല, ഞാൻ ചേച്ചി പോലെ ഒന്നും അല്ല. ചേച്ചി ചെയ്യുന്നതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അയ്യോ, വല്ലാതെ വിശക്കുന്നുണ്ട്. देखा नहीं है जग में तुम जैसा कहीं. 100 जन्म भी कम पड़े देखो तुझे जो यूं ही. ऐसी हुई मैं तेरी दीवानी. बिन तेरे दिल अब मेरा ना माने. किस्मत की लकीरों से, किस्मत की लकीरों से ഞാൻ പറഞ്ഞത് നീ എപ്പോഴെങ്കിലും കേൾക്കാറുണ്ടോ? നിന്നോട് വ്രതമിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, നീ അതും കേട്ടില്ല. ഞങ്ങളുടെ വഴക്കിൻ്റെ ഇടയ്ക്ക് വരരുതെന്നും ഞാൻ പറഞ്ഞു, നീ പിന്നെയും വന്നു. എടോ, അപ്പോൾ വരേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെ കൊണ്ട് കണ്ട റൗഡിയുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ വരുന്ന ഞാൻ സോറി, അത് അറിയാതെ എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഞാൻ എന്തെന്ന് വെച്ചാ, പൂജ നടക്കുന്ന സമയത്ത് വീട്ടിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. അതൊരു നല്ല കാര്യമല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര നേരമായി പിടിച്ചോണ്ട് നിൽക്കുക. ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ അഭയ എവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല.